നമസ്കാരം, ഇത് ഭാരത്ലെ. കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ആസ്ഥാനം ആക്രമിക്കപ്പെട്ടിട്ട് ഇന്ന് 11-ാം ദിവസം. എവിടെ ബോംബെറിഞ്ഞവൻ എന്ന് ചോദിച്ചാൽ കൈമലർത്തി കാട്ടാൻ മാത്രമേ പോലീസിന് കഴിയുകയുള്ളൂ. അതോ സർക്കാരിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന നിലവിലുള്ള പല വിവാദങ്ങളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ മനഃപൂർവ്വം നാടൻ പടക്കം എറിഞ്ഞതാണോ എന്നും നാടൻ പടക്കം എറിഞ്ഞവനെ ഒളിപ്പിക്കുകയാണോ എന്നും സംശയം ഉയർന്നു വരുന്നുണ്ട്. അല്ലെങ്കിൽ പ്രതിയെക്കുറിച്ച് ഒരു തുമ്പെങ്കിലും കണ്ടെത്താൻ പോലീസിന് കഴിയുമായിരുന്നു. ഇന്നലെ പോലീസ് ശേഖരിച്ചിരുന്ന CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ഇന്നലെ CDAC കൈമാറിയിരുന്നു. ശാസ്ത്രീയ പരിശോധനയിലൂടെ വാഹന നമ്പർ ഉൾപ്പെടെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. 1000-ലേറെ ഫോൺ രേഖകളും പോലീസ് പരിശോധിച്ചിരുന്നു. സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാത്തതിൽ വ്യാപക വിമർശനമാണ് ഉയർന്നു വരുന്നത്. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ചില സൂചനകൾ ഉണ്ടെന്നും മാത്രമാണ് അന്വേഷണ സംഘം ഇപ്പോഴും അറിയിക്കുന്നത്. എന്നാൽ പോലീസിന്റെ ഈ കഴിവുകേടിനെ ആയുധമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം. KPCC അധ്യക്ഷൻ കെ സുധാകരൻ പങ്കുവച്ച ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. പോസ്റ്റിലൂടെ ശ്രീമതി ടീച്ചർക്ക് മുഖ്യമന്ത്രിക്കും EP ജയരാജനും രൂക്ഷ വിമർശനം നടത്തുന്നുണ്ട്. സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: കിട്ടിയോ? പാതിരാക്കി പുസ്തകം വായിച്ചിരുന്ന ശ്രീമതി ടീച്ചറെ പിടിച്ചുകുലുക്കിയ സംഭവം നടന്നിട്ട് ഇന്നേക്ക് 10 ദിവസം. പോലീസ് നായ്ക്ക് മുമ്പേ ഇടതുമുന്നണി കൺവീനർ 2 സ്റ്റീൽ ബോംബുകളുടെ മണം പിടിച്ചിട്ട് ഇന്നേക്ക് 10 ദിവസം. എന്നിട്ടും ഇതുവരെയും ആളെ കിട്ടിയോ? സ്വന്തം ഓഫീസിന് മുന്നിൽ ആളെ വിട്ട് ഒരു ഏറുപടക്കം പൊട്ടിച്ച ബോംബ് നിർമ്മാണ വിദഗ്ധനും CPMലെ സയന്റിസ്റ്റുമായ കൺവീനറുടെ പേരിലും പച്ചക്കള്ളം നിർലജ്ജം കേരളത്തോട് വിളിച്ചു പറഞ്ഞ ശ്രീമതി ടീച്ചറുടെ പേരിലും കലാപാഹ്വാനത്തിന് കേസെടുക്കാൻ കേരള പോലീസ് തയ്യാറാകണം. ഇവരാണ് യഥാർത്ഥ കലാപകാരികൾ, ഇവരാണ് യഥാർത്ഥ കള്ളന്മാർ. സ്വന്തം മൂക്കിന് കീഴിൽ നടന്ന സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടും പ്രതിയെ പിടികൂടാനാകാത്ത കേരള പോലീസ് തികഞ്ഞ പരാജയമാണ്. കേരളത്തിന് മുഴുവൻ സത്യമറിയാവുന്ന കാര്യത്തിൽ ഭരണകക്ഷിയെ ഭയന്ന് പോലീസ് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെയും ജനങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കുന്നുണ്ട്. ഇനിയും ഇതുപോലെ മുന്നോട്ട് പോയാൽ CPMലെ ചില നേതാക്കളെക്കാൾ വലിയ കോമാളികളായി കേരള പോലീസ് മുദ്രകുത്തപ്പെടും. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ വഴിതിരിച്ചുവിടാൻ എന്തു നീചകൃത്യവും പിണറായി വിജയൻ ചെയ്യും. കേരളത്തെ കലാപഭൂമിയാക്കി ജനങ്ങളെ ചേരിതിരിച്ച് തമ്മിൽ തല്ലിക്കും. മുഖ്യനും കുടുംബവും നടത്തിയെന്ന് പറയുന്ന കള്ളക്കടത്തിന്റെ സത്യം തെളിയുന്നതുവരെ മറ്റൊന്നിലേക്കും നാടിന് ശ്രദ്ധ തിരിയരുത്. കേരളത്തിന് സത്യം അറിഞ്ഞേ തീരൂ.